അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നമസ്കാരത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് വുദു എന്ന് പറയുന്നത്. വുദു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല. ലാ സ്വലാത്ത ലിമൻ ലാ വുദു അല, വുദു ഇല്ലാത്തവന് നമസ്കാരമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വുദു എടുക്കുന്നത് ശരിയാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ സാധാരണഗതിയിൽ പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, ബാത്റൂമിൽ വെച്ചിട്ട് വുദു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്? നമ്മൾ സാധാരണ മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണല്ലോ, ഈ നജസ്സുകൾ ഉള്ള വൃത്തികെട്ടൊരു സ്ഥലമാണ് ഈ ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാത്റൂമിൽ നമ്മൾ വുദു എടുത്തിട്ട് വന്നാൽ ആ വുദു ശരിയാവുമോ എന്നുള്ളത് സാധാരണ പല ആളുകൾക്കുള്ള ഒരു സംശയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാത്റൂമുകളിൽ സാധാരണഗതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂത്രമൊഴിക്കുകയോ കാട്ടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നതോടുകൂടി ആ നജസ് എന്ത് ചെയ്യും? അവിടെ നിന്ന് നീങ്ങിപ്പോകും, പിന്നെ അവിടെ വൃത്തിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് വുദു എടുക്കാതിരിക്കാനുള്ള ഒരു തടസ്സമായിട്ട് സാധാരണ പറയാറുള്ളത് നജസ്സുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ആ നജസ് കാരണം അവിടെ നമ്മൾ വുദു എടുത്താൽ നജസ് തെറിക്കും, നജസ്സാവും, അതുകൊണ്ട് ആ വുദു ശരിയാവില്ല എന്നുള്ള അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നജസ്സിനെ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വെള്ളം. അപ്പോൾ ബാത്റൂമിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴുകുന്നതോടുകൂടി, ഇപ്പോൾ മൂത്രമൊഴിച്ചാലും അതുപോലെ തന്നെ മറ്റു ചെയ്താലും, ആ വെള്ളം ഒഴുക്കി വിടുന്നതോടുകൂടി ആ നജസ് അവിടെ നിന്ന് പോകും, അതോടുകൂടി അവിടെ ആ നജസ് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു കാര്യം, ബാത്റൂമിൽ നിന്ന് വുദു എടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. നമുക്ക് പുറത്ത് സൗകര്യം ഉണ്ടെങ്കിൽ, വുദു എടുക്കാൻ പുറത്ത് സൗകര്യം ഉണ്ടെങ്കിൽ, ബാത്റൂം അവഗണിച്ചുകൊണ്ട് പുറത്ത് പോയിട്ട് നല്ല സ്ഥലത്ത് പോയിട്ട് വുദു എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പുറത്ത് വുദു എടുക്കാനുള്ള സൗകര്യം ഇല്ലാതിരിക്കുകയും വുദു എടുക്കാനുള്ള സൗകര്യം ബാത്റൂമിൻ്റെ അകത്ത് മാത്രമാവുകയും ചെയ്യുന്ന സന്ദർഭമാണെങ്കിൽ, അത്തരം സന്ദർഭങ്ങളിൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും വുദു എടുത്തു കഴിഞ്ഞാൽ ആ വുദു സ്വഹീഹാണ്, അത് ആ നമസ്കാരത്തെ അല്ലെ വുദുവിനെ ബാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലജ്നത്ത് ദാഇമയുടെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞ മറുപടി ഇതാ, വലഹായിലുൻ ബൈനൽ മായി അല്ലദി യൻസിലു മിനൽ സുംബൂർ വബൈന മഹല്ലിൻ നജാസ بحيث ان الماء اذا نزل على الارض تكون هذه الارض طاهره فلا مانع من الوضوء في الاستنجاء എന്നാണ്. വൽഇസ്തിൻജ എന്നാണ്. അതായത് ഒരു സ്ഥലത്ത് വെള്ളവും ആ വെള്ളത്തിന് നീക്കുന്നൊരു മറയോ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മൂത്രമൊഴിക്കുകയോ കാട്ടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് ആ മാലിന്യത്തെ നീക്കം ചെയ്യുന്നതും ആ സ്ഥലത്തെ ശുദ്ധിയാക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വെച്ച് പിന്നെ മൂത്രമൊഴിക്കുകയും അതിനുശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം അവിടെ നമ്മൾ വുദു എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഫത്താവ ലജ്നത്തുൽ ദാഇമയിൽ അഞ്ചാം വാള്യത്തിൽ 85-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബാത്റൂമുകളിൽ വെച്ച് വുദു എടുക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്, അതുകൊണ്ട് തെറ്റില്ല, അത് വുദുവിനെ ബാധിക്കുകയില്ല, വുദു സ്വഹീഹാണ്. കാരണം അവിടെ നജസ്സൊന്നുമില്ല, നജസ് തെറിക്കൂല, കാരണം വെള്ളം അവിടെ ഒഴിച്ച് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും എന്നുള്ളതാണ്. എന്നാൽ കഴിവിൻ്റെ പരമാവധി നമുക്ക് പുറത്ത് സൗകര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിന്നെ വുദു ബിസ്മി ചൊല്ലിക്കൊണ്ട് വുദു എടുക്കുക, വുദു എടുത്തതിന് ശേഷം ബിസ്മി ഒരു ദിക്കറാണ്, അത് ചൊല്ലിക്കൊണ്ട് വുദു എടുക്കുക, വുദു എടുത്തതിന് ശേഷം പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ആ വുദുവിന് ശേഷമുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ ബാത്റൂമിൽ വെച്ച് വുദു എടുത്തു എന്ന് വിചാരിച്ച് അത് വുദുവിനെ ബാധിക്കുകയില്ല, വുദു സഹീഹാണ് എന്നുള്ളതാണ്. എന്നാൽ പറ്റുമെങ്കിൽ പുറത്ത് സൗകര്യം ഉണ്ടെങ്കിൽ പുറത്തു നിന്ന് തന്നെ ശരിയായ രൂപത്തിൽ അത് ചൊല്ലിക്കൊണ്ട് വുദു എടുത്ത് ആ പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.